ജില്ലയിൽ യുവാക്കളുടെ മരണപ്പാച്ചിലിന് അറുതിയില്ല. ഉടുമ്പൻചോലയിൽ ഡി ജി പിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം ഉപയോഗിച്ചും നിയമലംഘനം. ന്യൂജൻ ബൈക്കുകളിൽ യുവാക്കൾ നടത്തുന്ന മരണപ്പാച്ചിലിന് അറുതി വരുത്തുവാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ന്യൂജൻ ബൈക്കുകളിൽ യുവാക്കൾ നിരത്തുകളിൽ ചീറിപ്പായുന്നത് വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് വരെ അപകടമുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 12 യുവാക്കളാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ജീവൻ വെടിഞ്ഞത്. നിരവധി പേർക്ക് മാരകമായ പരിക്കുകളും പറ്റി. മോട്ടോർ വാഹന വകുപ്പും പോലീസും വ്യാപകമായി പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമാകുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത്. എന്നാൽ ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ കൈക്കൊള്ളുവാൻ ജില്ലാ RTO ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജില്ലയിലാകമാനം വ്യാപക പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിൽ ഡി ജി പിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനത്തിൽ നടത്തിയ നിയമലംഘനം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടിയിരുന്നു. ലേലം ചെയ്ത വാഹനം വാങ്ങിയ ശേഷം പേരുമാറാതെ നിരത്തിലൂടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിനിടെയാണ് വാഹനം പിടികൂടിയത്. അത് DIG പേരിൽ കൊടുത്തിട്ട് അത് പേര് മാറാതെ കൊണ്ടു നടക്കുന്നതാണ്. രാജാക്കാട് സ്റ്റേഷനിൽ ബന്ദോബസ്റ്റിലെടുത്ത് ബന്ദോബസ്റ്റ് നമ്മൾ കൊണ്ടു കൊടുത്തു. അത് അതവിടെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അത് ഒരുപക്ഷെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പിള്ളേരെയായിരിക്കാം. അതിന് ഉടമസ്ഥരല്ല, ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതേസമയം പിടികൂടുന്ന വാഹനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ന്യൂജൻ ബൈക്കുകളുടെ മരണപ്പാച്ചിലിന് അറുതി വരുത്തുവാൻ തന്നെ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.